അക്ഷരയ തട്ടിപ്പിൽ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ക്രൈംബ്രാഞ്ചിന്. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികളുടെ ഭാഗമായി പെരുന്നാട് സബ് ട്രഷറിയിലെ ഹാർഡ് ഡിസ്കുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന രണ്ട് കേസുകളിലും നിലവിൽ സി ടി ഷഹീർ മാത്രമാണ് പ്രതി. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് നിയമ നടപടി സ്വീകരിച്ച ശേഷം ഒളിവിലാണ്. ഈരാറ്റുപേട്ടയിലെ വസതിയിൽ അന്വേഷണ സംഘം എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ ക്രൈംബ്രാഞ്ച് പെരുന്നാട് സബ് ട്രഷറി ഓഫീസറെ ചോദ്യം ചെയ്തു. സി ടി ഷഹീർ ഉപയോഗിച്ചിരുന്ന ഓഫീസ് കമ്പ്യൂട്ടറിൻ്റെതടക്കം ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. ഇവ വിശദമായി പരിശോധിച്ചു വരികയാണ്. അതേസമയം പെൻഷനറുടെ മകന്റെ വിശദമൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. അമ്മയുടെ പേരിൽ ട്രഷറിയിൽ വലിയ തുക നിക്ഷേപമുള്ളതായി അറിയില്ലായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇയാളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് ഇതിലേക്കാണ് 7 തവണകളായി 8.13 ലക്ഷം രൂപ മാറ്റി നിക്ഷേപിച്ചത്. സി ടി ഷഹീറിനൊപ്പം സസ്പെൻഷനിലായ മറ്റ് 3 ജീവനക്കാർക്ക് ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നതും ക്രൈംബ്രാഞ്ച് പ്രത്യേകം പരിശോധിക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.